praise be to God. ഒരു നാശം ലോകത്തിനുണ്ട്. A great destruction is ahead for this world. മനുഷ്യവർഗത്തിനുണ്ട്. A great destruction is for mankind. പാപത്തിലും അധർമ്മത്തിലും ജീവിക്കുന്നവർക്ക് ഒരു നാശമുണ്ട്. Those who are living in sin and transgression, there is a great destruction. അവന്റെ ക്രൂശിന് ശത്രുക്കളായിരിക്കുന്നവർക്ക് ഒരു നാശമുണ്ട്. For all those who are enemies of cross of Christ has a great destruction. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ആ നാശത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, in order to deliver people from that destruction, യേശുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചപ്പോൾ, when Jesus has been sent to this world by God, യേശു എനിക്കും നിങ്ങൾക്കും ആരായി തീർന്നു. That Jesus, who has been that Jesus to us, ലോകത്തിലേക്ക് വന്ന ദൈവപുത്രൻ, he has been a son of God to us. ലോകത്തിലെ മനുഷ്യർക്ക് എന്തായി തീർന്നു. What has been Jesus to us? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, when we come to Gospel of St. Luke, chapter 2, verse 11. കർത്താവായ ക്രിസ്തു എന്ന രക്ഷകാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചു. For unto you is born this day in the city of David a savior. യേശുവിനെ കുറിച്ച് പറയുന്നു ക്രിസ്തു എന്ന രക്ഷിതാവ്. It is clearly written a savior, which is Christ the Lord. നാശത്തിൽ നിന്ന് വിടുവിപ്പാൻ, in order to deliver from the destruction of mankind, ലോകത്തിൽ നൽകപ്പെട്ട ക്രിസ്തു, the Christ has been given to this world by God. മനുഷ്യർക്ക് ആരായി തീർന്നു. Who has been that Christ? ഒന്നാമത് അവൻ ഒരു രക്ഷിതാവായി തീർന്നു. First of all, he is a savior. പാപത്തിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, അതാണ് രക്ഷ എന്ന് പറയുന്നത്. In order to the deliverance or the salvation from sin is this great salvation. അവൻ നമുക്ക് ഒരു രക്ഷിതാവായി തീർന്നു. Jesus has become our savior. ഇന്ന് രാത്രിയിലും അവൻ നമ്മുടെ മധ്യേ രക്ഷിതാവായി കടന്നു വന്നിട്ടുണ്ട്. Even today he is in our midst as a savior. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്, Jesus Christ, who is our savior. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. He is born this day in the city of David. ഈ രാത്രി യേശു നമുക്ക് ആരാകും. Even tonight, who is Jesus? നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങൾക്ക് ആരാകും. In your life, who is your Jesus? യേശു നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താകും. What is your relationship with your Jesus? ധൈര്യപൂർവം പറയാം, യേശുവിന്റെ രക്ഷകനാണ്. Can you boldly tell that Jesus, യേശുവിന്റെ രക്ഷകനെന്ന് ധൈര്യമായി നമുക്ക് പറയാമോ. Who can say that Jesus is my savior boldly? ദീർഘവർഷങ്ങൾക്ക് മുമ്പ്, many years before, മദ്രാസ് പ്രസിഡൻസി കോളേജിൽ, in presidency college madras, ധനതത്വ ശാസ്ത്ര വിഭാഗത്തിന്റെ ഹെഡ് ആയി പ്രവർത്തിച്ച ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. There was a lecturer who was the head of the department of finance department. അദ്ദേഹത്തിന്റെ പേര് രാധാകൃഷ്ണൻ എന്നായിരുന്നു. His name was രാധാകൃഷ്ണൻ. അദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് പദവിയിൽ പോലും എത്തിയ ഒരു മാന്യ വ്യക്തിയായിരുന്നു. He was a honorable person who has come to the presidential position of India. അദ്ദേഹം മദ്രാസ് മറീന ബീച്ചിലൂടെ സായാഹ്നത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. When he was walking through the Marina Beach in Chennai, ഇങ്ങനെ നടന്നു പോകുമ്പോൾ, when he was walking along the beach, ഒരു യവനക്കാരൻ തന്റെ അടുക്കൽ വന്നു. One young person came to him. കേരളത്തിലെ കുലീനമായ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ഒരു യവനക്കാരൻ. That young boy was born in a honorable family, a Hindu family in Kerala. അവന്റെ പേര് സുധാകരൻ എന്നായിരുന്നു. His name was Sudhakaran. അദ്ദേഹം ഈ രാധാകൃഷ്ണൻ സാറിന്റെ അടുക്കൽ ചേർന്ന് നടന്നു. This person was walking along with Mr. Radhakrishnan. അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. And he asked a question. സാർ, എന്റെ ബിരുദത്തിന് ശേഷമായി, സാർ, ആഫ്റ്റർ മൈ ഡിഗ്രി, ഞാൻ ഒരാളെ അനുകരിപ്പാൻ ആഗ്രഹിച്ചാൽ, if I want to follow or imitate one person, ഞാൻ ആരെയാണ് അനുകരിക്കേണ്ടത്? Whom I should follow or imitate? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അവിടെ നിന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സ്റ്റുഡ് ദയർ. അല്പസമയം ആലോചിച്ചിട്ട്, ഹി തോട്ട് ഫോർ എ വൈൽ. സുധാകരൻ എന്ന യവനക്കാരനോട് ഒരു മറുപടി പറഞ്ഞു. ഹി ഗേവ് എൻ ആൻസർ ടു സുധാകരൻ. ഭൂമിയിൽ ആരെങ്കിലും നീ അനുകരിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇഫ് യു വോണ്ട് ടു ഫോളോ എനിബഡി ഇൻ ദിസ് എർത്ത്, അത് യേശു ക്രിസ്തു ആകട്ടെ. ദാറ്റ് ഷുഡ് ബി ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ബൈബിളിലെ പുതിയ നിയമത്തിൽ നിനക്ക് അദ്ദേഹത്തെ കാണാം. യു ക്യാൻ സീ ഹിം in the New Testament of Holy Bible. യവനക്കാരന്റെ ഹൃദയത്തിൽ ഒരു അസ്ത്രം പോലെ അത് പതിഞ്ഞു. It was like an arrow in the heart of this കോളേജിലെ ബിരുദദാന ചടങ്ങിൽ, in the graduation day of the college, Bible society ക്ക് ക്ഷണമുണ്ടായിരുന്നു. There was a time for Bible society. Bible society അവിടെ ഗ്രാജുവേഷൻ നേടിയ എല്ലാവർക്കും ഓരോ പുതിയ നിയമം ദാനമായി കൊടുത്തു. The Bible Society of India was giving freely a New Testament to all those graduates there. അവര് അത് വാങ്ങി പോയപ്പോൾ, when those people were
receiving this Bible and going. Sudhakarinte pakkalum oranam labhichu. This Sudhakar also received such a Bible. Yes, Radhakrishnan paranjathaya karyam thante hrudayathil undu. That thing which Dr. S. Radhakrishnan has told him was in his heart. Pudhiya neema bhagangal vaikkan thodangi. He has gone to his house and started to read New Testament. Vaichu veendum vaikkan thodangi. He was about to read gospel one by one. Kore vaichu kanjappol and by reading Yesu Christu oru anugarikkanda vyakti mathramalla. And he understood that Jesus Christ is not a person that should only follow. Chidavu kude aanannu oru bodhyam thante hrudayathil undu. He understood that Jesus is my savior. Oh, adehathinu adu bodhyamaguvanadaya. He understood clearly that Jesus is savior. Hindava yavanakar Yesu enna rakshithavine kandu. That Hindu, that young person has seen his savior. Aa sahodaran Yesuvil oru rakshithavine kandumutti. He has seen a savior in Lord Jesus. Than veda pustakam vaichu rakshikkapaduvanadaya. He has read the Bible and has been saved. Karthavu thanne rakshichappol then God has saved him. Avante jeevithathinu valiya maathrangal undu. There was a great transformation to his life. Lokam mulu Yesuvine uyarthikkondu nadanna Dr. Paul Sudhakaranayi adeham maathrappettu. Later on he became Paul Sudhakaran, who was preaching the gospel of Christ in the whole world. Yesu namakkaraagum. Who is Jesus to us? Yathri ningalkku orutthukkum parayamo. In this night you can say like that. Yesuvumayi nammada bandham endaagum. What is our relationship with our Jesus? Anugarikkanda oru vyakti mathramano? He is not only a person to imitate or follow. Avan oru snehithan mathramano? Is he a friend only? Avan namakku korchu daanangal tharunna oru daadavu mathramano? Is he a person to give only as gifts? Innu raathri Yesu namakkaraagunu. In this night, who is Jesus to us? Parayamo Yesuve nee ende rakshakanaanu. Can we boldly say, oh Jesus, you are my savior? Daiyamakkalukku dhairyamayittu paraya. How many people of God can boldly say Yesu ende rakshithaavaanu? Jesus is my savior. Yesu ende rakshithaavaanu. Jesus is my savior. Vaan kadinavar karangal yerthu hallelujah parnjatte. Hallelujah. Rathriyilum aa rakshithaavu nammude madhyathil undu. Even today that savior is walking in our midst. Ennal ee rakshithaavine marakkuvaan logathinte aathmaavu pravarthichu kondirikkukayaanu. But the spirit of this world is working very. Appo oru deivamayidulla oru dauthyam ee bhoomiyil undu. So a child of God has a great oru vishwasiyayi mathram jeevichal pora. You should not be a believer alone. Ee anubhavathe marakkunna logathinte aathmavarodu nee porayadayan. You should resist against the spirit of the world which is raiding. Adinu namakku endana avashyam? For what we need devathinte parishuddhaatmavu namakku avashyamaa? We need the power of the Holy Spirit. Shaktiyoda logathinte aathmavarodu deivamakkal porayatte. By that power of Holy Ghost, the people of God should resist the spirit of the world. Pishajinte aathmavaagunu. That is the spirit of Satan. Aathmavin edirayi devathinte janam aathmavil porayadayanam. The people of God should work against that spirit of this world through the Holy Ghost. Yesu namukkaraagunu. Even tonight, who is our Jesus? Manushyante naashathil ninnu veendeduppaan. In order to deliver people from destruction. Manushyavargathe uddharichedukkuvaan. To redeem the whole mankind. Pithaavu logathinu nalkiya daanamaagunu Yesu ennullathu. Jesus is the gift given by the God. Aa daanam namukkaraayi theernu. Such a gift, who has he? Ningalude rakshithaavaagunu. He has become our savior. Avan nammude rakshakanaagunu. He has become our savior. Savior namukku vilichu parayvaan kazhiyanam. We can boldly tell that. Convention velagalokku oru saakshiyude avasaram namukku undaakkarundu. In the time of convention there is a time of testimony. Endana avaru vilichu parayunnathu? What the people are boldly telling. Yesu enna rakshakanaagu. Jesus is my savior. Adinayirikkana ettavum pradhaanyam. For that thing it should great importance be given. Adana saakshi ennu parayunnathu. That is our Yesu enna rakshithaavaanu. Jesus is my savior. Namme saakshyathe kettu kazhinjallo. We already has raathri vilikkunnu namukku orutharkkum parayvan oru saakshi undu. Each and everybody who is being sent here, Yesu enna rakshakanaagunu. Jesus is my savior. Enna paapathinte pariharakanaanu ente karthaavu. He has been redeemer of my sins. Deivathinu mahathvam undaagatte. Glory be to God. Engenaanu paapathinte pariharam namukku nalgiyathu? How he has given how he has forgiven our sins and redeemed from sin. Deivathine mahathvam undaagatte. Glory be to God. Vachanathilekku nam kadannu varumbol when we come to the word of God. Korinthiyar ezhuthiya onnam lekhanam anjam adhyayathinte ezhaam vakyam vaichal when we come to 1 Corinthians chapter 5 verse 7. Aa Christu namukkoru pesaha kunyadaagunu ennu deivathine namme orpikkunu. Christ has become our Passover. Anjinte ezhaamathe vakyam. Ningal pulippillathavarayirpan takkavannam pudhiya pindam aagendathine പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു തന്നെ. അത് ക്രിസ്തു തന്നെ.
it is even Christ. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. Our Passover lamb has been sacrificed for us. നമ്മുടെ കർത്താവായ യേശു തന്നെ. He is our Christ. ഒന്നാമതവൻ നമുക്ക് രക്ഷിതാവാണ്. First of all, he is our savior. രക്ഷ നൽകുവാൻ അവൻ നമുക്കൊരു പെസഹ കുഞ്ഞാടായി തീർന്നു. In order to save us, he has become a Passover lamb. നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടായി അവൻ തീർന്നു. He has become slain for us. അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. He has broken for us. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. For our Christ, our Passover is യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിന്റെ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ, when John the divine was in the Isle of Patmos, വിമർശതയിൽ അറക്കപ്പെട്ടു ഒരു കുഞ്ഞാടിനെ കാണുകയുണ്ടായി. In his trance he is seeing the lamb. കുഞ്ഞാട് അറക്കപ്പെട്ടതായി നിൽക്കുന്നതായി കണ്ടു. He is seeing a lamb who has slain before the foundation. എപ്പോഴാണ് അറക്കപ്പെട്ടത്? When this lamb has been slain. സ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. This lamb of God has been slain before the foundation of this world. പാപത്തിന് ദാസരായപ്പോൾ, when man has been slaved, അതുമൂലം ഉണ്ടാകുന്ന നാശം മനുഷ്യരിലേക്ക് വന്നപ്പോൾ, ബിക്കോസ് ഓഫ് ദാറ്റ് സിൻ ദ ഡിസ്ട്രക്ഷൻ ഈസ് കമ്മിങ് ടു മാൻകൈൻഡ്, അവരെ വീണ്ടെടുപ്പാൻ, ഇൻ ഓർഡർ ടു ഡെലിവർ ദം ഫ്രം ഡിസ്ട്രക്ഷൻ, ഈവൻ തന്റെ പുത്രനെ ലോകത്തിലേക്ക് ദാനമായി നൽകി. ഗോഡ് ഹാസ് ഗിവൻ ഹിസ് ഓൺ സൺ, അവർക്ക് വന്ന് നമുക്ക് രക്ഷകനായി തീരുന്നു. വെൻ ഹി ഈസ് കമ്മിങ് ടു ദിസ് വേൾഡ് ആസ് ബിക്കമിങ് മൈ സേവിയർ, നമുക്ക് വേണ്ടി അറക്കപ്പെട്ട ഒരു പെസഹ കുഞ്ഞാടായി തീരുകയാണ്. അറ്റ് ദ സെയിം ടൈം ഹി ഹാസ് ബിക്കം മൈ പാസോവർ ലാംബ്, നമുക്ക് വേണ്ടി അറക്കപ്പെട്ട പെസഹ കുഞ്ഞാടാകുന്നു. ഹി ഹാസ് ബീൻ സ്ലെയിൻ ഐസ് അവർ പാസോവർ ലാംബ്. എന്തിനാണ് അവൻ അറക്കപ്പെട്ടതെന്ന് അറിയാമോ? വൈ ഹി ഹാസ് ബീൻ യേശു ഈ ലോകത്തിൽ ജനിക്കുന്നത് 700 വർഷങ്ങൾക്ക് മുൻപ്. ബിഫോർ ജീസസ് ഹാസ് ബോൺ ഇൻ ദിസ് വേൾഡ് ബിഫോർ 700 years. ആ പ്രവാചകനായ യെശയ്യാവ് ഇപ്രകാരം പറയുകയുണ്ടായി. പ്രോഫറ്റ് ഐസയ വാസ് സെയിങ് നമ്മുടെ കർത്താവായ യേശുവിന്റെ കാൽവറിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ, when he was prophesying about the calvary of our lord jesus, ആളല്ല എന്ന് തോന്നുമാർ അവൻ തകർക്കപ്പെടുവാനിടയാ. He has been bruised seeing that he is not like a man. നമുക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടാകുന്നു. Jesus is a lamb which is slain for us. അവൻ നമുക്ക് വേണ്ടി മുറിവേറ്റ കുഞ്ഞാടാകുന്നു. He has been bruised for our sake. കുഞ്ഞാട് അറക്കപ്പെട്ടപ്പോൾ, when that lamb is being slain, the രക്തം ലോകത്തിലേക്ക് ഒഴുകി എന്ന് ദൈവവചനം പറയുകയാണ്. The blood of that lamb is being flowed in this world. രക്തം ലോകത്തിലേക്ക് വന്നപ്പോൾ, when that blood has came to this world. ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 7 വാക്യം വായിക്കുമ്പോൾ, first john chapter 1 verse 7 അവിടെ പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. Blood of Jesus Christ cleanses us from all sin. യേശുവിന്റെ രക്തം സകല പാപത്തെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ മതിയായതാണ്. Blood of Jesus is enough to cleanse us from all sin. In the ratriyil aa raktham nammude madhye nilakkulukaya. Even tonight the blood of Jesus is in the ratriyil nammude madhye oru arakkappetta kunyadine pole nilakkukaya. Even tonight Lord Jesus is in our midst as a slain lamb. Raktham in the ratriyil nammude madhye ozhivirukaya. That blood is even now flowing in our midst. Raktathinte shakti undu priyappettavare. There is power in that blood. Nammude paavathe shuddhikarippaa. There to cleanse our sins. Namme raktathinte kottaykkulle aakki theerkkuva. To be in the refuge of that blood. Shaadine kadakkuvan kadiyatha mudrikkulle namme കൊണ്ടുവരുവാൻ. No evil power can come into that seal. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. There is power in the blood of Jesus. രാത്രിയിൽ അവൻ നമുക്കാരാകുന്നു. In this night who is Jesus to us? അർക്കപ്പെട്ട പെസഹ കുഞ്ഞാടാകുന്നു. He has been the Passover lamb to us. അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവനാകുന്നു. He has been bruised for our sake. നമുക്ക് വേണ്ടി മുറിവേറ്റപ്പോൾ, when he has been bruised for us, രക്തത്താൽ നമുക്ക് പാപമോചനം ഉണ്ടായി. By his blood there is cleansing. അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം നമുക്കുണ്ടായി. By his blood they was forgiven of our sins. അതാണ് വീണ്ടെടുപ്പ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. That is redemption says the word of God. പെസഹ കുഞ്ഞാടായി തീർന്നു. That our Christ has become Passover lamb to us. നാം ദൈവവചനത്തിലേക്ക് വരുമ്പോൾ, when we come again to word of God, അവൻ നമുക്ക് രക്ഷിതാവായി. First of all he has become our savior. അവൻ നമ്മെ രക്ഷിപ്പാൻ അവൻ നമുക്ക് വേണ്ടി അറക്കപ്പെട്ട പെസഹ കുഞ്ഞാടായി. Secondly he has been our Passover lamb. അങ്ങനെ നാം കർത്താവിനെ പിൻപറ്റുമ്പോൾ, if he follow Jesus like that, നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെ നിവർത്തിച്ചു തരുവാൻ, he in order to fulfill our needs, എന്നും നമ്മോട് കൂടെ ഇരിപ്പാൻ, forever to be with us, നമ്മുടെ ദാഹത്തെ തീർക്കുന്നവനായി, in order to quench our thirst, അവസ്ഥകൾ അറിഞ്ഞു നമ്മെ സഹായിക്കുന്നവനായി, in order to do the needful for us, ആത്മീക പാറയായി അവൻ നമ്മുടെ മധ്യേ നമ്മോട് കൂടെ നടക്കുകയാണ്. Jesus is being a spiritual rock with us. ഒന്ന് കൊരിന്ത്യർ 10 ആം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, when we come to first Corinthians chapter
നാലാം വാക്യത്തിൽ പ്രകാരം യോജനം പറയുന്നു. When we come to the fourth verse, അനുഗമിച്ച പാറയിൽ നല്ലോ അവർ കുടിച്ചത്. They all drank of that spiritual rock. ക്രിസ്തു തന്നെ എന്ന് യോജനം പറയുക. That rock was Christ. ക്രിസ്തു തന്നെയാകുന്നു. That rock was Christ. ഇന്ന് രാത്രി യേശു നമുക്ക് ആരാകുന്നു? Even tonight, who was Jesus? നമ്മെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്ന പാറയാകുന്നു. He is a spiritual rock who is following us. ആ നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ട പാറയാകുന്നു. Rock has been spitted from the rock. വെള്ളം പുറപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. From that rock, water is flowing. അത് എന്റെയും നിങ്ങളുടെയും ദാഹത്തെ ശമിപ്പിക്കുകയാണ്. It is quenching my and your thirst. വിവിധങ്ങളായ പരീക്ഷകളിലൂടെ നാം കടന്നു പോകുമ്പോൾ, when we are going through great trials, കഷ്ടതകളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, many trials and afflictions are following our life, ദുഃഖങ്ങളും ഇല്ലായ്മകളും ജീവിതത്തിൽ വരുമ്പോൾ, when many needful things are coming in our life, നമ്മെ അനുഗമിക്കുന്ന ഒരു ആത്മീക പാറയാകുന്നു. Jesus is our spiritual rock who is following us. ആ പാറയിൽ ഒന്നാമതും നമുക്ക് നിൽക്കാം. First of all, we can stand on that rock. പാറയിൽ നമുക്ക് കുടിക്കാം. Secondly, we can drink from that പാറ. നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരുന്നു എന്ന് ദൈവജനം പറയുകയാണ്. Thirdly, from that rock we can receive everything. അനുഗമിച്ച ആത്മീക പാറയാകുന്ന ക്രിസ്തു. It is that spiritual rock that followed them. ഇന്ന് രാത്രി വേളയിൽ, even this tonight, ഭാരങ്ങളും പ്രയാസങ്ങളുമായി, if your burdens and cares, ദൈവസന്നിധിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, oh beloved people of God, you are such a burden. അവസ്ഥകളെ അറിഞ്ഞു നമ്മെ സഹായിക്കുവാൻ യേശുവിന് ശക്തിയുണ്ട്. According to your need, Jesus is here to help you. എത്ര ദൈവമക്കൾക്ക് അത് ഹൃദയപൂർവ്വം വിശ്വസിക്കാം. How many people of God believe that? ഞാൻ ഇന്ന് കടന്നു പോകുന്ന എന്റെ അവസ്ഥ, the way എന്റെ നിലവാരത്തിൽ, the state which I am being today, എന്നെ സഹായിപ്പാൻ എന്റെ കർത്താവിന് കഴിയും. I know my Lord can help me. ആത്മീക പാറയ്ക്ക് എന്നെ സഹായിപ്പാൻ കഴിയും. That spiritual rock can help me. അവിടെ നിന്ന് ഒഴുകുന്ന വെള്ളം എന്റെ ദാഹത്തെ തീർക്കും. The water which is flowing from that rock can quench my thirst. എത്ര ദൈവമക്കൾക്ക് അത് പറയാം? How many people of God can say that? ആരെങ്കിലുമായി വന്നിട്ടുള്ളവർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. Those who come with great burdens in the week, സങ്കടങ്ങളോടുകൂടെ വന്നവരിന്ന് രാത്രി ഇസ്രായേലിനെ മാത്രമല്ല അനുഗമിച്ചത്, മാത്രമല്ല മരുഭൂമിയിൽ തുറന്നത്, എനിക്കും നിങ്ങൾക്കും വേണ്ടി ആ ഉറവ തുറന്നു തന്നിരിക്കുകയാണ്. Why are you being burdened in the presence of God? Hey, simply arjun ninne nadathuva. To know your affliction and to lead you. Yesu sarvasaktanai ninde adukal unda. Jesus is almighty being ninde close to you. Karunavanahai. He is caring you. ninne sahayikkunavanahai. He is helping you. ninde daahathe theerkunavanahai. He is quenching your thirst. ninde bhaarangale chumakkunavanahai. He is taking all your burdens. Yesu ninde adukal unda. Jesus is being close to you. Yesuvine nalakkunnu kaanamo. Can you see that Jesus? ninde hrudaya kannukal thurannittu. Can you please open your eyes? ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നിട്ട്, can you open eyes of your heart? കർത്താവിനെ ഒരു നിമിഷം കാണാമോ? Can you look to that Jesus? രാത്രി നിന്റെ ഭാരങ്ങൾ മാറും. Tonight your burden will be removed. വേദനകൾ നിന്നെ വിട്ടു മാറിപ്പോകും. Your pains will be removed from you. എല്ലാവരും ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുക്കുക. For one moment every child of God, എല്ലാ ഭാരങ്ങളും യേശുവിന്റെ പാദത്തിൽ വെച്ചാൽ, surrender all your burden, എല്ലാ വേദനകളും യേശുവിന്റെ മുമ്പിൽ വെച്ചാൽ, surrender all your pain in the feet of Jesus, എത്രപേർക്ക് അത് അങ്ങനെ ചെയ്യുവാൻ കഴിയും? How many people can do that? എന്നെ കേൾക്കുന്നവർ യവനക്കാരെ, for all the young people who are hearing me, ഇവനക്കാരായ സഹോദരി സഹോദരന്മാരെ, for all young boys and girls who are hearing me, ആണ് ഭാരപ്പെടുന്നത്, why you are being burdened, നിങ്ങളെ സ്നേഹിപ്പാൻ ആരുമില്ലെന്നാണോ നിങ്ങളുടെ പരാതി? Even you are thinking nobody to really love you. യേശു നിന്നെ സ്നേഹിക്കുന്നവനായി നിങ്ങളുടെ അടുക്കലും, today Jesus is there to love you, നിന്നെ കരുതുന്നവനായി നിന്റെ കർത്താവ് നിന്റെ അടുക്കലുണ്ട്. Jesus as a Lord who cares for you. ഒരു നിമിഷം കണ്ണുകളെ മൂടിയ, for one moment close your eyes, അവന്റെ കരങ്ങൾ സമർപ്പിച്ച, surrender yourself to your God, ഭാരം യേശുവിന്റെ മേൽ വെച്ചാൽ, cast your burden upon the Lord, ചുമക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, if you are sure that your Lord will bear it, കർത്താവിന്റെ പാദപീഠത്തിൽ വെച്ചാൽ, keep it in the feet of your Lord, കർത്താവ് അത് ചുമക്കുവാൻ ആഗ്രഹിക്കുന്നു, the Lord will bear it, എപ്പോൾ വരെ? When നരകിവോളം ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. He will bear you till you are whole. ലോകത്തിന്റെ അന്ത്യം വരെ നിന്നോട് കൂടെ ഇരുന്ന് ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ. He has promised you that he will be with you even to the end of this world. മഹത്വത്തോടെ നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. He has been with his glory even tonight. വിശ്വസിപ്പാൻ കഴിയുന്ന ദൈവമക്കൾ,
All those who can believe. വിശ്വസിക്കുവാൻ കഴിയുന്ന കർത്താവിന്റെ വേലക്കാർ. All those servants of God who can believe. ഭാരങ്ങളും വേദനകളും കർത്താവിന്റെ പാദപീഠത്തിൽ. Surrender your burdens and pain in the feet of Jesus. സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Lord Jesus want to bear it. അനുഗമിച്ചു ഒരു ആത്മീക പാറയായി. He has been a spiritual. അവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. He is in our midst tonight. നമുക്ക് വേണ്ടി അടിയേറ്റ പാറയായി. He has been smitten for us. അവൻ പുലർക്കപ്പെട്ട പാറയായി. He has been opened for us. നമ്മുടെ ദാഹത്തെ തീർപ്പാൻ അവിടെ വെള്ളം പുറപ്പെട്ടിട്ടുണ്ട്. There is water which is ready to reach us. സ്ത്രീകളെ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. Even tonight it is flowing in our midst. ഒരു നിമിഷം എല്ലാവരും സമർപ്പിച്ചു. For one moment surrender everybody. വൈക്കുക 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 വിൻ ഭാരമാവുകയാകുന്നു. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം സ്വതന്ത്രനാക്കും പിന്നെയോ. സംശയം കൂടാതെ വിശ്വാസത്തോടെ ചേർന്ന് പാടിയാണ് സ്വതന്ത്രനാക്കും പിന്നെയോ. വേദന സഹിച്ചു നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന യേശു നമ്മുടെ മധ്യയുണ്ട്. ഈവൻ ടുനൈറ്റ് അവർ ലോർഡ് ജീസസ് വാത്സല്യ ദൈവം. ഓ ചൈൽഡ് ഓഫ് ഗോഡ് ഹാസ് കം ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. മടങ്ങി പോകുമ്പോൾ അതുകൊണ്ട് തിരികെ പോകരുത്. When you are going back from tonight meeting, you should not go with that pain. ഇന്ന് രാത്രി നീ തിരികെ പോകേണ്ട.
You should not go with that bag. നിന്റെ വേദന യേശുവിന്റെ കാൽവറിയുടെ ചുവട്ടിൽ വീണിരിക്കുകയാ. Your pain has been in the feet of Jesus. വിശ്വസിപ്പാൻ കഴിയുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കണം. Those who can believe that can glorify our Lord. വിശ്വസിപ്പാൻ കഴിയുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കണം. Those who can believe that you can glorify God. ഭാരങ്ങളെ അവൻ ചുമന്നുകൊണ്ടിരിക്കുകയാ. All your burdens has been bearing by God. അവൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാ. All your pains has been bearing. ആത്മാവിന്റെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാ. The spirit of God is working in us. ദൈവത്തിന്റെ ആത്മാവ് തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാ. The spirit of this world is being destroyed. ആത്മാവ് ജയമെടുക്കുകയാ. Spirit of God is king. ദൈവത്തിന്റെ ആത്മാവ് തോറ്റുപോകട്ടെ. Spirit of the world is being destroyed. Believe, glorify your God. In the name of Jesus. In the name of Jesus. ദൈവത്തിന്റെ ആത്മാവ് പരാജയപ്പെടട്ടെ. All the spirit of this world should be ദൈവത്തിന്റെ ആത്മാവിനാലെ. By the spirit of God. നമ്മുടെ മധ്യം നിലകൊള്ളുകയാ. Even tonight he is standing beside you. തുറന്ന് കാണാമോ? Can you open your heart and see? തുറന്ന് കാണാമോ? Can you open your heart and see? നീ വന്നതുപോലെ ഇവിടെ വിട്ടു പോകേണ്ട. You cannot go tonight as you came. വന്നതുപോലെ ഇവിടെ വിട്ടു പോകേണ്ട. You should not go as you came. എനിക്കൊരു നല്ല സ്നേഹിതൻ. You have a good friend. ഒരു നല്ല രക്ഷൻ. You have a good soul. ഒരു നല്ല വീണ്ടെടുപ്പുക. You have a good redeemer. ഒരു അനുഗമിക്കുന്ന പാറ. You have a good spiritual rock. ഈ ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നത്? But what is happening in this world? ലോകത്തിന്റെ ആത്മാവിനെ മൂടിക്കളയുകയാ. But the spirit of this world is hiding. ലോകത്തിന്റെ ആത്മാവിനെ മൂടിക്കളയുകയാ. The spirit of this world is hiding. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുകയാ. But the spirit of world is God is helping us. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുകയാ. But spirit of God is helping us. ഈ രാത്രി നമുക്ക് അത് അനുഭവിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കാം. Even tonight we can experience being. എന്താണ് ലോകത്തിന്റെ ആത്മാവ് ചെയ്യുന്നത്? What does the spirit of this world do? ദൈവം നൽകുന്നതിനെ മറച്ചുകളയുന്നു. Whatever God is giving us, it is hiding. നല്ല ദൈവാത്മാവ് എന്ത് ചെയ്യുന്നു? What the spirit of God do? തുറന്നു തരുകയാ. It is revealing it. യേശുവിനെ ഇന്ന് രാത്രി തുറന്നു തരുകയാ. Even tonight it is revealing Jesus. ജീവിതത്തിൽ കർത്താവിനെ തുറന്നു തരുകയാ. In our life it is revealing Jesus. ഈ കർത്താവിനെ നാം എങ്ങനെയാണ് അനുഭവിക്കുന്നത്? How we are experiencing our Lord. അനുഭവിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു മാറ്റം ഉണ്ടാകണം. In order to experience him we need a conversion of our mind. ദൈവം ലോകത്തിന് നൽകുന്ന രണ്ടാമത്തെ അനുഭവമാണ്. That is the second thing which the Lord is giving to this world. പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. When we come to Acts of the Apostle chapter 11 verse 18. അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. ഇങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞു. ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകി. Here is written, God has granted repentance and new life. ജീവൻ പ്രാപിപ്പാൻ വേണ്ടി മാനസാന്തരത്തെ ദൈവം നൽകുന്നു. In order to receive life, God is giving repentance. അത് ദൈവം നൽകുന്നതാണ്. So it is given by God. അപ്പോൾ പത്രോസിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു സംഭവമാണ് അവിടെ കാണുന്നത്. The incident here is mentioned in the life of Saint Paul, Peter. ജാതികൾക്കും അപ്പോസ്തലന്മാരുടെ രക്ഷാമാർഗ്ഗം തുറന്നു. For all Gentiles there has been opened a way of salvation through apostle Jerusalemil vannapol. But when Peter was in Jerusalem, avarulla pangalithathe kurichu avanodu tharkikkunna oru kootam ezhunnettu vannu. There arose a group who was arguing with him. Avarodu Petros yatharthyam thurannu paranju. For to them Saint Peter was telling the reality. Manasandaram namakku mathramalla. Repentance is not for us alone. ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. It is not for a separate gentile. ലോകത്തിലുള്ള എല്ലാവർക്കും ഉള്ളതാണ്. It is for the whole mankind. സകല മനുഷ്യർക്കും. For all mankind. ജീവൻ പ്രാപിപ്പാൻ. In order to receive life. ദൈവം അത് നൽകുകയാണ്. God is granting. ഇത് നാം സ്വീകരിക്കുമ്പോഴാണ് യേശുവിനെ നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നത്. When we receive that, then only we can experience Jesus. മാനസാന്തരത്തിന്റെ ഉപദേശത്തെ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. The doctrine of repentance is clearly mentioned in the word of God. മാനസാന്തരത്തിന് അതിന്റെ ഒരു പൂർണ്ണത ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. There is a perfection for this doctrine of repentance. എപ്പോഴാണ് അത് പൂർണ്ണമാകുന്നെന്ന് അറിയാമോ? When that is being perfected. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ ആ വാക്ക് നാം ഒന്ന് എടുത്തു പഠിക്കണം.
when we see the word which Saint Peter has told. Apostolapravarthi 2:38 Acts chapter 2 verse 38. Apostolaya Petrus parayunu. There Saint Peter says. Nigal oruthan manasandarapettu. Everyone of you should repent and be baptized in the name of Jesus Christ. Then you shall receive the gift of the Holy Ghost. So when the perfection of repentance will happen, it is related to the obedience to the law of God. So another law is coming. Snanam ennulladu kude adinodu ചേർത്ത് വരികയാണ്. So baptism is along with repentance. മാനസാന്തരത്തിന്റെ പൂർണ്ണത സ്നാനത്തിൽ ഒരു പരിധി വരെ സംഭവിക്കുന്നു. So the perfection of repentance is up to a certain limit in baptism. അത് ദൈവത്തിന്റെ കൽപ്പനയാകുന്നു. That is the statute of God. ദൈവത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ്. That is one basic doctrine of God. എന്നാൽ ഈ മാനസാന്തരം എന്നുള്ള വിഷയം, but this topic that is repentance, adu jaadigalkku maatram ulladalla, it is not only for Gentiles, adu rakshikkapeduvan ullavarkku vendi maatram ulladalla, it is not only to be saved ones. Chilare adine kurichu parayumbol somebody says like this, manasandara ennulladu poduvayi rakshikku vendi ulla oru kadagamaanennu parayunnavarund. Many one spoke like this, repentance is the first step of salvation. Manasandarathinte upadesham parishuddhaalmaavu sabhayilum parayunnundu. Holy Spirit is revealing the doctrine of repentance in the church. യോഹന്നാന്റെ കാലത്ത്, in the time of John the Baptist, അദ്ദേഹത്തിന്റെ അടുക്കൽ സ്നാനമേൽപ്പാൻ വന്നവരോട്, the people, those who came unto him for baptism. മത്തായി സുവിശേഷം 3:8 നാം വായിക്കുമ്പോൾ, when we come to Matthew chapter 3 verse 8. യോഹന്നാൻ സ്നാപകൻ പറയുന്നു, here John the Baptist says, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പി, bring forth therefore fruits meet for repentance. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പി.